നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് ഒരു തോരനാണ്. അപ്പോൾ നമ്മൾ ബീൻസ് വെച്ചാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീൻസ് തോരൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ദാ നമ്മുടെ ബീൻസ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു അര കിലോ ബീൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ നാരൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ദാ ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു ഇതിലാണ് നമ്മുടെ ബീൻസ് തോരന് വേണ്ടി നമ്മൾ നുറുക്കിയെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതോടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് ചൂടാക്കണം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളമുള്ള കടുകിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു രണ്ട് വറ്റൽമുളക് ചീന്തിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് തണ്ടോളമുള്ള കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒന്ന് നന്നായി വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള, ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്, ആ ചെറിയ സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നമ്മളിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാൻ ദാ ഇവിടെ ഒരു രണ്ട് പിടിയോളമുള്ള ചിരകിയ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പ് ഒക്കെ ഒന്ന് മാറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ചെറിയ ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടിയും ചേർത്ത് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ദാ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം, പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴുകിയ ബീൻസ് കഴുകിയപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ മൂടി മാറ്റി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ബീൻസൊക്കെ ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലും നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ ബീൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ പാകമാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണുന്നവരെയും ബൈ.